സുരക്ഷാ ചെലവിൽ ഇളവ് വരുത്താൻ പോലീസ് തയ്യാറായതോടെ പി ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനി ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നു. ബംഗളൂരു സ്ഫോടന കേസിൽ 31-ാം പ്രതിയായ മദനിക്ക് ചികിത്സയ്ക്കും പിതാവിനെ സന്ദർശിക്കാനുമായി ജൂലൈ 8 വരെ കേരളത്തിൽ തങ്ങാൻ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു. ഏപ്രിൽ 17-ാണ് ഈ അനുമതി ലഭ്യമായത്. എന്നാൽ സുരക്ഷയ്ക്ക് 20-അംഗ പോലീസ് സംഘത്തെ അയക്കാൻ 51 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചതോടെ യാത്ര വൈകുകയായിരുന്നു. തുക കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട മദനി കർണാടക സർക്കാരിനെ വീണ്ടും സമീപിച്ചിരുന്നു, എങ്കിലും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് ഇപ്പോൾ യാത്ര സാധ്യമായത്. 12 ദിവസത്തേക്ക് കേരളത്തിൽ കഴിയാൻ മദനിക്ക് ഇപ്പോൾ നിലവിൽ അനുമതിയുണ്ട്. ബംഗളൂരുവിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ കൊച്ചിയിലേക്കുള്ള വിമാനത്തിലാണ് മദനിയുടെ യാത്ര. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മദനി നേരെ കൊല്ലത്തെ അൻവാർശേരിയിലെ വീട്ടിലേക്ക് തിരിക്കും. രാത്രിയോടെ അയാൾ മൈനാഗപ്പള്ളിയിൽ എത്തും. നേരത്തെ മദനിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും കടുത്ത വ്യവസ്ഥകൾ കാരണം അയാൾക്ക് കേരളത്തിലേക്ക് തിരിച്ചെത്താനായില്ല. എന്നാൽ ഇത്തവണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തിയ ഇടപെടലാണ് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിക്കാനിടയാക്കിയത്. നേരത്തെ ജാമ്യം ലഭിച്ചപ്പോൾ 20 പോലീസ് ഉദ്യോഗസ്ഥർ മദനിക്കൊപ്പം പോകുന്നതിന് 60 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് കർണാടക പോലീസ് വ്യക്തമാക്കിയതോടെയാണ് യാത്ര മുടങ്ങാൻ കാരണമായത്. ഒപ്പം വരുന്ന പോലീസുകാരുടെ ഭക്ഷണം, താമസം, വിമാനയാത്ര ചെലവ് എന്നിവ ഉൾപ്പെടെയാണ് ഈ തുക നിശ്ചയിച്ചതെന്ന് അന്ന് കർണാടക പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ 12 പോലീസുകാർ മാത്രമായിരിക്കും മദനിക്കൊപ്പം ഇനി വരികയെന്നാണ് റിപ്പോർട്ട്. ആരോഗ്യസ്ഥിതി മോശമായ പിതാവിനെ സന്ദർശിക്കാനും സ്വയം ചികിത്സയ്ക്കുമായാണ് മദനി വരുന്നത്. കർശന സുരക്ഷ മദനിക്ക് ഒരുക്കും. അച്ഛന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് യാത്ര. മദനിയുടെ യാത്രാ ചെലവുകളിൽ സർക്കാർ ഇളവ് നൽകിയേക്കുമെന്ന് സൂചനകൾ വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയാണ്. യാത്രയിലുടനീളം ബംഗളൂരു പോലീസും മദനിയെ അനുഗമിക്കും. അതേസമയം മദനി നാട്ടിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ നിന്നുള്ള പോലീസ് സംഘം കഴിഞ്ഞ മാസം തന്നെ കൊല്ലം മൈനാഗപ്പള്ളിയിലും എറണാകുളത്തും എത്തി സുരക്ഷ വിലയിരുത്തിയിരുന്നു. ബംഗളൂരു സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ രതീഷ് ചന്ദ്ര, ആന്റി ടെററിസ്റ്റ് സെൽ ACP അമിത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം മദനിയുടെ കുടുംബ വീടായ മൈനാഗപ്പള്ളി, തോട്ടുവാൽ വീട്, അൻവാർശേരി എന്നിവിടങ്ങൾക്ക് പുറമെ എറണാകുളം കലൂരിലെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. കേരളത്തിലേക്ക് പോകാൻ നേരത്തെ സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നെങ്കിലും ചെലവ് താങ്ങാനാകാത്തതിനാൽ യാത്ര ഉപേക്ഷിക്കുകയായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലേറിയതോടെ KC വേണുഗോപാൽ ഇടപെട്ട് മദനിയുടെ യാത്രയ്ക്ക് സൗകര്യമൊരുക്കുകയായിരുന്നു. സുരക്ഷാ ചെലവിനത്തിൽ കെട്ടിവെക്കേണ്ട തുക കുറച്ചേക്കുമെന്ന് തന്നെയാണ് സൂചന. ഏതായാലും മറ്റാർക്കും വേണ്ടിയും ഇത്ര വലിയ ഇടപെടൽ KC വേണുഗോപാൽ നടത്തില്ല. KC വേണുഗോപാലിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. ശുദ്ധമായ പ്രീണനത്തിനപ്പുറം മദനിയുടെ യാത്രയ്ക്ക് മറ്റൊന്നും കൽപ്പിക്കാനും ആകുന്നില്ല. ഇപ്പോൾ മദനിക്ക് വേണ്ടി രംഗത്ത് വന്നത് KC വേണുഗോപാൽ പ്രത്യേകമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം മദനിയല്ല ഇനി ഏത് തീവ്രവാദി ഗണത്തിൽപ്പെടുന്ന ആളായാലും ഏത് തീവ്രവാദിയുടെ ആരോപണ വിധേയരായ തീവ്രവാദികളോ അല്ലെങ്കിൽ ആരോപണ വിധേയരാകുന്നവരായാലും അത്തരത്തിലുള്ളവരെ സംരക്ഷിക്കുന്ന നയമായിരിക്കും ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോകുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രീണനം ജനങ്ങൾക്ക് പുത്തരിയല്ല. അവർ KC വേണുഗോപാൽ അടക്കമുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രീണനം കണ്ടു കഴിഞ്ഞിരിക്കുന്നു, കേട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചില പ്രീണനങ്ങളാണ് രാഹുൽ ഗാന്ധി അടക്കം. രാഹുൽ ഗാന്ധിക്കൊന്നും ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിൽ പോലും യാതൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിപ്പോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സമീപനം വേണുഗോപാൽ, KC വേണുഗോപാൽ ആരുടെയൊക്കെ കാര്യത്തിലാണ് ഇനി എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം. ഏതെങ്കിലും മറ്റുള്ള വിഷയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഇത്ര ധൃതിയോടുകൂടി, ഇത്ര സംയമനത്തോടുകൂടി ഒരുപക്ഷെ KC വേണുഗോപാൽ അടക്കമുള്ളവർ ഇടപെടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.